തനതായ സംഭാഷണ ശൈലിയിലൂടെയാണ് കോട്ടയം പ്രദീപ് മലയാള സിനിമയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഹാസ്യതാരമായി മാറുന്നത്. തുടർന്ന് തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമകളുടെയും ഭാഗമായ പ്രദീപ് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി. എൽ ഐ സി ജീവനക്കാരനായിരുന്ന കോട്ടയം പ്രദീപ് 2001 ഐ വി ശശി ചിത്രമായ ഈ നാട് ഇന്നലെ വരെയിലൂടെയാണ് ആദ്യമായി സിനിമയിൽ മുഖം കാണിക്കുന്നത്. ആ ചിത്രത്തിന്റെ ഹിന്ദി തെലുങ്ക് പതിപ്പുകളിലും വേഷമിട്ട പ്രദീപ് പിന്നീട് മലയാളം തമിഴ് ഭാഷകളിലായി 70-ലധികം സിനിമകളുടെ ഭാഗമായി. തനതായ സംഭാഷണ ശൈലിയാണ് കോട്ടയം പ്രദീപിനെ മലയാള സിനിമയിൽ വേറിട്ട് നിർത്തുന്നത്. ആ ശൈലിക്ക് ആരാധകരും ഏറെയാണ്. എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡാണ്. പക്ഷേ ഒന്നാം തീയതി കൃത്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം. 2010 പുറത്തിറങ്ങിയ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത വിണ്ണൈത്താണ്ടു പരിവായിലെ തൃശയുടെ അമ്മാവനായി അഭിനയിച്ച കഥാപാത്രവും വിനീ ശ്രീനിവാസന്റെ തട്ടത്തിൻമറയത്തിലെ പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷവും പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി. ആട് ഒരു ഭീകരജീവിയാണ്, അഞ്ചു സുന്ദരികൾ, ജമുനാ പ്യാരി, ഉട്ടോപ്പിയിലെ രാജാവ്, അമർ അക്ബർ അന്തോണി, അടികപ്പ്യാരെ കൂട്ടമണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ആമീൻ, വടക്കൻ സെൽഫി, സെവൻ ഡേ, പെരുച്ചാഴി എന്നും എപ്പോഴും, ലൈഫ് ഓഫ് ജോസുട്ടി തുടങ്ങിയ ചിത്രങ്ങളിലും കോട്ടയം പ്രദീപ് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നശിപ്പിച്ചോളൂ. 2020 പുറത്തിറങ്ങിയ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെയാണ് കോട്ടയം പ്രദീപിന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം. വേറിട്ട ശൈലിയിലൂടെ പ്രേക്ഷകരെ നിരന്തരം ചിരിപ്പിച്ചിരുന്ന പ്രദീപിന്റെ വിടവാങ്ങൽ മലയാള സിനിമയ്ക്കും തീരാ നഷ്ടമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.